ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്, അത് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, ബയ്യറെ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം, ഗവൺമെൻറ് സ്കീംസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വാട്ട് ഈസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്? നിങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് എന്താണ്, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വരൂ, നമുക്ക് നോക്കാം എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് എന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസിൻ്റെ ഡെഫിനിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നിയമാനുസൃതമായി അയക്കുന്നതിനെയാണ് എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ട് ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു രാജ്യത്തു നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നിയമാനുസൃതമായി ഇറക്കുന്നതിനെയാണ് ഇമ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത്. നിയമാനുസൃതമല്ലാതെ ചെയ്യുമ്പോഴാണ് അത് സ്മഗ്ലിംഗ് ആകുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഐറ്റം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റം ക്ലിയറൻസ് ചെയ്യാതെയും ഗവൺമെൻറ്റിനെ അറിയിക്കാതെയും ലീഗലി സാമ്പത്തിക ഇടപാടുകൾ നടത്താതെയും ചെയ്യുമ്പോഴാണ് അത് സ്മഗ്ലിംഗ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ലീഗലി വേണം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യാൻ. നിങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യമായി മനസ്സിലാക്കേണ്ടത് രണ്ട് വിധത്തിലുള്ള എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് മാനുഫാക്ചറർ എക്സ്പോർട്ടർ, രണ്ടാമത്തേത് മെർച്ചൻ്റ് എക്സ്പോർട്ടർ. അതായത് ഒരാൾ ഒരു ഫാക്ടറി സ്വന്തമായിട്ടുണ്ട്, അവിടെ ഗുഡ്സ് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് മാനുഫാക്ചറർ എക്സ്പോർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെർച്ചൻ്റ് എക്സ്പോർട്ടർ എന്ന് നമുക്ക് നോക്കാം. ട്രേഡിംഗ് ചെയ്യുന്നവരെയാണ് മെർച്ചൻ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത്. ഗുഡ്സ് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇവരൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് ചെയ്യണം. അതായത് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഐസി ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് മെർച്ചൻ്റ് എക്സ്പോർട്ടിംഗ്. ഗുഡ്സ് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി എക്സ്പോർട്ട് ചെയ്യുന്നു, ഒന്നും സ്വന്തമായി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് ചെയ്യണം. അതായത് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് മെർച്ചൻ്റ് എക്സ്പോർട്ടിംഗ്. കുറേ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഞാനൊരു ലോക്കൽ ട്രേഡിംഗ് ചെയ്യുന്ന ആളാണ്, എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾക്കും വളരെ എളുപ്പം തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് എക്സ്പോർട്ട് ബിസിനസ്. ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനും ഒരു മെർച്ചൻ്റ് എക്സ്പോർട്ടറാണ്. ഇന്നത്തെ കാലത്ത് മെർച്ചൻ്റ് എക്സ്പോർട്ടേഴ്സാണ് കൂടുതൽ സക്സസ് ആകുന്നത്. എന്തുകൊണ്ടാണ് മെർച്ചൻ്റ് എക്സ്പോർട്ടർ കൂടുതൽ സക്സസ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരാൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മാനുഫാക്ചറിങ്ങിൻ്റെ ടെൻഷൻ ഉണ്ടാകും. മാനുഫാക്ചറിങ് ടൈം ടു ടൈം ചെയ്ത് തീർക്കണം. മെഷീൻ കംപ്ലയിൻ്റ് ആയാലോ, ഒരു എംപ്ലോയിക്ക് വരാൻ സാധിക്കാതെ വരികയോ, ലേബർ പ്രോബ്ലം വരികയോ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും. എന്നാൽ മെർച്ചൻ്റ് എക്സ്പോർട്ടർ മുഴുവൻ ഫോക്കസും ബയ്യർക്ക് നല്ല സർവീസ് കൊടുക്കുന്നതിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സർവീസ്. നല്ല സർവീസ് കൊടുത്താൽ 2 രൂപ കൂടുതലാണെങ്കിൽ പോലും ബയ്യർ നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യും. ഞാനും വളരെ ചെറിയ രീതിയിൽ മെർച്ചൻ്റ് എക്സ്പോർട്ട് തുടങ്ങിയ ആളാണ്. നിങ്ങളും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങും. എക്സ്പോർട്ട് ബിസിനസ്സിൽ ഒരു മെർച്ചൻ്റ് എക്സ്പോർട്ടറായി നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പുറത്തു നിന്ന് പ്രൊഡക്റ്റ് വാങ്ങണം, എക്സ്പോർട്ട് ചെയ്യണം. എന്നിരുന്നാലും മാനുഫാക്ചറർ എക്സ്പോർട്ടിങ്ങും വളരെ നല്ലതാണ്. അതിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്. നിങ്ങൾക്ക് ഇത് ചെറിയ മുതൽ മുടക്കിലും വലിയ മുതൽ മുടക്കിലും തുടങ്ങാൻ സാധിക്കും. ഞാൻ വളരെ ചെറിയ മുതൽ മുടക്കിലാണ് ആദ്യം തുടങ്ങിയത്. നിങ്ങൾക്കും ഇതുപോലെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഇതിനായി
നിങ്ങൾ ശരിയായ പ്രൊഡക്റ്റ് കണ്ടെത്തി ശരിയായ ഡയറക്ഷനിൽ പോയാൽ നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ എക്സ്പോർട്ടർ ആകാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ പറ്റിയുള്ള വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബൈ.